സ്ഥിരമായി ഗോതമ്പ് കൃഷി ചെയ്യുന്ന കർഷകൻ എല്ലാ വർഷവും കാർഷിക മേളയിൽ പങ്കെടുക്കുമായിരുന്നു. മികച്ച ഉൽപ്പന്നത്തിനുള്ള സമ്മാനം ഇദ്ദേഹത്തിനാണ് തുടർച്ചയായി ലഭിക്കാറ്. കൃഷിക്ക് ഉപയോഗിക്കുന്ന വിത്ത് മറ്റ് കർഷകരുമായി അദ്ദേഹം പങ്കുവയ്ക്കുമായിരുന്നു. ഒരു പത്രപ്രതിനിധി അദ്ദേഹത്തോട് ചോദിച്ചു, മറ്റ് കർഷകരും താങ്കളുമായി മത്സരിക്കുന്നുണ്ട്, എന്നിട്ടും താങ്കളുടെ കയ്യിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ എന്തിനാണ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത്? കർഷകന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, ഗോതമ്പ് വിളഞ്ഞു നിൽക്കുമ്പോൾ കാറ്റുവഴിയാണ് പരാഗണം നടക്കുന്നത്. അടുത്തുള്ള കർഷകൻ നിലവാരം കുറഞ്ഞ വിത്ത് ഉപയോഗിച്ചാൽ പരാഗണം നടക്കുമ്പോൾ എന്റെ കൃഷിയുടെയും ഗുണമേന്മ കുറയും. എന്നാൽ എല്ലാവരുടെയും ഗോതമ്പ് ഉയർന്ന നിലവാരം പുലർത്തിയാൽ എന്റെ വയലിലേതും ഗുണമേന്മ ഉള്ളതായിരിക്കും. മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതല്ല വിജയം. ഒരാൾ ജയിക്കാൻ എതിരാളി തോൽക്കണമെന്ന് നിർബന്ധവുമില്ല. പൂർണ്ണമായും സ്വന്തം എന്ന് അവകാശപ്പെടാൻ ആർക്കും ഒന്നുമില്ല. ഓരോരുത്തരും വേരൂന്നുന്നതും പടർന്നു പന്തലിക്കുന്നതും അവരുടെ ചുറ്റുപാടുകളിലാണ്. ഒരാൾ ജീവിക്കുന്ന പരിസരത്തിന്റെ ഗുണമേന്മ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ജീവവായു പോലും ജീവിക്കുന്ന അന്തരീക്ഷത്തിന്റെ സംഭാവന ആകുമ്പോൾ പിന്നെന്തിനെ കുറിച്ചാണ് എന്റേത് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാനാവുക. എല്ലാവരും വളരണം, എല്ലാവരും ജയിക്കണം. സ്വയം വിജയിക്കുന്നത് കഴിവ്, മറ്റുള്ളവരെ വിജയിക്കാൻ അനുവദിക്കുന്നത് കനിവ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.